SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെ പോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്കും പിന്തുണ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷ അടുത്തു വരുന്ന ഈയൊരു സാഹചര്യത്തിൽ കണ്ണൂർ സിറ്റി സ്നേഹസലാപം വാട്സപ്പ് കൂട്ടായ്മയും സിജിയും സംയുക്തമായി ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. പരീക്ഷാകാലത്ത് കുട്ടികൾ നേരിടുന്ന അതേ ആശങ്കകൾ മാതാപിതാക്കൾക്കും ഉണ്ടാകാറുണ്ട്. ഈ ആശങ്കകൾക്ക് പരിഹാരമൊരുക്കുകയാണ് സെൻട്രൽ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഓഫ് ഇന്ത്യ അഥവാ CG. കരിയർ ഗൈഡൻസ് രംഗത്തെ മികച്ച കോച്ചിംഗ് സെന്ററായ സ്ഥാപനം കഴിഞ്ഞ 27 വർഷമായി കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ KM അബൂബക്കറാണ് സിജിക്ക് തുടക്കം കുറിച്ചത്. മികച്ച മോട്ടിവേഷൻ ക്ലാസുകൾ ലഭ്യമാക്കുകയും കുട്ടികളെ ആശങ്കകളില്ലാതെ പരീക്ഷയ്ക്ക് തയ്യാറാക്കുകയുമാണ് സിജിയുടെ ലക്ഷ്യം. ഇതിനായി രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് കണ്ണൂർ സിറ്റി ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. സമൂഹത്തിൽ ആവശ്യമായ വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ള എക്സ്പെർട്ടൈസ് ആവശ്യമുള്ള പ്രൊഫഷണലുകളിൽ വാർത്തെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, അതിനുള്ള കോച്ചിങ് കൊടുക്കുക. വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികളിലേക്കും പിന്നെ സർവകലാശാലകളിലേക്കും കുട്ടികളെ അയക്കുക, അതിന് പ്രാപ്തമാക്കുകയൊക്കെ ചെയ്യുക, അതിനെ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിൽ പാരൻസിനുള്ള ക്ലാസ്സുകളുണ്ട്, കുട്ടികൾക്കുള്ള ക്ലാസ്സുകളുണ്ട്, ക്യാമ്പുകളുണ്ട്, വെക്കേഷണൽ ക്യാമ്പുകളുണ്ട്, പിന്നെ ഓൺലൈനായിട്ടുള്ള PSC കോച്ചിങ്ങുകളുണ്ട്. പണ്ടുകാലം തൊട്ട് പത്താംതരം പരീക്ഷ വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കടമ്പയാണ്. ഈ സാഹചര്യത്തിൽ ആശങ്കകളും പേടിയുമകറ്റി കുട്ടികളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നത് രക്ഷിതാക്കളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹസലാപം വാട്സപ്പ് കൂട്ടായ്മയും ഇതിനായി മുന്നോട്ട് വന്നത്. വനിതാ സലാപത്തിൽ 150 മെമ്പർമാരുണ്ട്. അവരെ പിന്തുണയും പല ഇതും നമ്മൾ നടത്താറുണ്ട്. ഇതുപോലെ ഇതിനു മുമ്പ് കുട്ടികൾ ഈ സ്കൂളിൽ തന്നെ DS സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടി മോട്ടിവേഷൻ ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു. തനിക്ക് ഇന്നു മുതൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ക്ലാസ്സിന് ശേഷം പുറത്തേക്കിറങ്ങിയ ഓരോ രക്ഷിതാവും പറയുന്നത്. നല്ല ക്ലാസ്, ശരിക്കും പറഞ്ഞാൽ നമ്മളെ പിന്നെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നിസ്സാർ പറഞ്ഞ് അത് നമ്മളെ പേരൻസും കൂടി മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇനി നമ്മളെ കുട്ടികളെ ഇപ്പോൾ SSLC പരീക്ഷേൻ്റെ സമയമല്ലാന്ന്, അപ്പോൾ നമ്മൾ സാറ് പറഞ്ഞതുപോലെ അനുസരിക്കാനുള്ളൊരു ട്രെയിനിങ് ഇനി നമ്മൾ കൊടുക്കും കുട്ടികൾക്ക്. മദർ PTA പ്രസിഡന്റ് സഞ്ജനയുടെ അഭിപ്രായവും മറിച്ചല്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ എക്സാമിനെല്ലാം പോയി വന്നു കഴിഞ്ഞാൽ ഇന്നത്തത് അവിടെ നിർത്തിയിട്ട് പിന്നെ നാളെ എക്സാമിന് പോകണമല്ലോ കുട്ടികൾക്ക്, അതുകൊണ്ട് ഇന്നത്തത് അവിടെ നിർത്തിയിട്ട് പിന്നെ നാളത്തേനെ കുറിച്ചിട്ട് പറഞ്ഞാൽ മതി, ഇന്നത്തത് അവിടെ വിട്ടേക്ക് എന്നെല്ലാം പറഞ്ഞ് നല്ല ക്ലാസ്സായിട്ട് തന്നെ ഉണ്ട്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുവേണ്ടി ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് ഷാഹിദ ടീച്ചർ. കണ്ണൂർ സിറ്റിയിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏറ്റവും അധികം എഫേർട്ട് എടുത്ത ഒരു സ്കൂൾ തന്നെയാണ്. സ്കൂള് കാരണം തന്നെയാണ് SSLC മുതൽ ഇന്ന് ഡിഗ്രി കഴിയാത്തൊരു കുട്ടികളും ഇല്ല. കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ വളർത്തുകയും അവർക്കുണ്ടാകുന്ന നല്ല മാറ്റങ്ങൾ തിരിച്ചറിയപ്പെടുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ ഒരു നല്ല രക്ഷിതാവും ഒപ്പം നല്ലൊരു വ്യക്തിയും കൂടിയാണ് രൂപപ്പെടുന്നത്. കുട്ടികളോട് വൈകാരികമായ അടുപ്പം സൂക്ഷിക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്താൽ മാത്രമേ അവരിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. ഇതിനായി രക്ഷിതാക്കളെ പ്രാപ്തരാക്കുകയാണ് DIS സ്കൂൾ. അമൽരാജിനൊപ്പം സൈനാനിജിൽ ന്യൂസ് വിങ്സ് കണ്ണൂർ.